വാസ്തവത്തിൽ ഈ വാക്സിനേഷന്റെ കാര്യത്തിൽ ഞങ്ങൾ കുറച്ച് ആളുകൾ ഒറ്റപ്പെട്ട് നിൽക്കുകയായിരുന്നു. കോവാക്സിൻ സ്വീകരിച്ച ആളുകളാണ്, ഭൂരിപക്ഷം ആളുകളും പോയി കോവിഷീൽഡ് സ്വീകരിച്ചപ്പോൾ സംസ്ഥാന സർക്കാർ തന്നെ പറഞ്ഞു കോവിഷീൽഡാണ് കൂടുതൽ നൽകേണ്ടതെന്നൊക്കെ. കോവാക്സിൻ സ്വീകരിച്ച കുറച്ച് ആളുകളെ ഉള്ളൂ, എല്ലാ ദിവസവും വരുന്ന വാക്സിനേഷൻ നടക്കുന്നതിന് കുറച്ച് ആളുകളായിരുന്നു കോവാക്സിൻ സ്വീകരിക്കുന്നത്. അതിന് അംഗീകാരം ഇല്ല, എന്തെങ്കിലും ഫലമുണ്ടോ എന്നൊക്കെ പലർക്കും ആശങ്കയുണ്ടായിരുന്നു. എന്തായാലും ഒടുവിൽ വൈകിയാണെങ്കിലും ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം ലഭിച്ചിരിക്കുന്നു. അതിന് പിന്നാലെ തന്നെ കോവാക്സിൻ സ്വീകരിച്ചവർക്ക് അമേരിക്ക യാത്രാനുമതിയും നൽകിയിരിക്കുന്നു. രണ്ട് ഡോസ് സ്വീകരിച്ചവർക്ക് തിങ്കളാഴ്ച മുതലാണ് അനുമതി നൽകിയിരിക്കുന്നത്. പ്രശാന്ത് രഘുവംശം നൽകും വിവരങ്ങൾ ദില്ലിയിൽ നിന്ന്. പ്രശാന്ത്, നല്ല വാർത്തയാണ്. അതെ അഭിജ്യോത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തായാലും ഇന്നലെ ദീപാവലി തലേന്ന് രണ്ട് കാര്യങ്ങളാണ് സംഭവിച്ചത്. ഒന്ന്, പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കുറഞ്ഞു. മറ്റൊന്ന്, കോവാക്സിന് ലോകാരോഗ്യ സംഘടന അംഗീകാരം നൽകുകയും ചെയ്തു. ഇപ്പോൾ ആകെ 8 വാക്സിനുകൾക്കാണ് ലോകാരോഗ്യ സംഘടന അംഗീകാരം നൽകിയിരിക്കുന്നത്. അതിൽ 2 ഇന്ത്യയിൽ നിന്നാണ്, കോവിഷീൽഡ് ആസ്ട്രാസെനക്കയും ഒപ്പം ഇപ്പോൾ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത കോവാക്സിനും അംഗീകാരം നൽകിയിരിക്കുന്നു. എന്തായാലും ഈ കോവാക്സിന് അംഗീകാരം നൽകിയതിന് പിന്നാലെയാണ് ഇപ്പോൾ യാത്രാ അനുമതി കൂടുതൽ രാജ്യങ്ങൾ നൽകുന്നത്. ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വന്ന വിവരം, അമേരിക്ക യാത്രാ അനുമതി നൽകിയിരിക്കുന്നു എന്നതാണ്. കോവാക്സിൻ 2 സ്വീകരിച്ചവർക്ക് അമേരിക്കയിലേക്ക് പോകാൻ ഇനി തടസ്സമില്ല. നവംബർ 8 മുതൽ, അതായത് തിങ്കളാഴ്ച മുതൽ അമേരിക്കയിലേക്ക് പോകാനുള്ള ഒരു അനുമതി നൽകാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ശ്രീലങ്ക, ഇറാൻ, മെക്സിക്കോ, ഗ്രീസ്, ഫിലിപ്പീൻസ്, നേപ്പാൾ, എസ്റ്റോണിയ, സിംബാബ്വെ, ഒമാൻ, ഇത്രയും രാജ്യങ്ങളാണ് ഇതുവരെ യാത്രാ അനുമതി നൽകിയിരുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ അനുമതി കിട്ടിയില്ലെങ്കിൽ പോലും ഇന്ത്യയുടെ കോവാക്സിൻ ഈ രാജ്യങ്ങൾ അംഗീകരിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ കോവാക്സിന് ലോകാരോഗ്യ സംഘടന അംഗീകാരം നൽകിയ പശ്ചാത്തലത്തിൽ ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിലുള്ള വാക്സിനുകൾ സ്വീകരിച്ചവർക്ക് അമേരിക്കയിലെത്താനുള്ള അവകാശം ഇപ്പോൾ തന്നെയുണ്ട്. ആ അവകാശം ഇപ്പോൾ ഇന്ത്യയിലുള്ള കോവാക്സിൻ സ്വീകരിച്ചവർക്കും നൽകും എന്നാണ് അമേരിക്ക ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായി തന്നെ ഈ രാജ്യങ്ങളെല്ലാം ആ നടപടികളിലേക്ക് കടക്കുന്നു എന്ന് നമുക്ക് വിലയിരുത്താം. കൂടുതൽ രാജ്യങ്ങൾ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളുമായി ഉടൻ രംഗത്ത് വരാൻ തന്നെയാണ് സാധ്യത. ഇന്ത്യയിലെ സർട്ടിഫിക്കേഷൻ സംബന്ധിച്ച് നേരത്തെ UK ചില തർക്കങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. അതാണ് കോവിഷീൽഡ് സ്വീകരിച്ചവർക്കും അങ്ങോട്ട് പോകാനുള്ള തടസ്സമുണ്ടായത്. ഒടുവിൽ നയതന്ത്ര തലത്തിൽ തന്നെ ഇതൊരു വലിയ തർക്കമായി മാറുകയും ചെയ്തു. എന്തായാലും അവസാനം അത് പരിഹരിക്കുകയും ഒടുവിൽ UKയിലേക്ക് പോകാനുള്ള അനുമതിയും കോവിഷീൽഡ് സ്വീകരിച്ചവർക്ക് നൽകുകയും ചെയ്തു. ആ ഒരു പശ്ചാത്തലത്തിൽ എന്തായാലും കോവാക്സിൻ സ്വീകരിച്ചവർക്കും ഇത്തരം രാജ്യങ്ങളിലേക്ക് പോകാനുള്ള തടസ്സം മാറിക്കിട്ടുന്നു എന്ന് നമുക്ക് വിലയിരുത്താം. മാത്രമല്ല, കോവാക്സിൻ കൂടുതൽ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാനുള്ള നടപടികളുമായി ഭാരത് ബയോടെക് ഇനി മുന്നോട്ട് പോകാനാണ് സാധ്യത.